ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ജെറിസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറുതായിട്ട് മഞ്ഞ് തുടങ്ങിയതോടുകൂടി തന്നെ ചുമ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത കഫക്കെട്ട്, ജലദോഷം എന്നിവയൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. ഈ ചുമയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പിന്നെ മാറാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് മരുന്നുകൾ കഴിച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ഇല്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലുള്ള ഈ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഒരു ഹോം റെമഡി ഉണ്ടാക്കി കാണിക്കുന്നത്. മാത്രമല്ല 100% റിസൾട്ട് തരും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് വളരെയധികം ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ചുമ വരുന്ന സമയത്ത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് കിടക്കുന്നവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഹോം റെമഡി. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും പൈസ ഒന്നും ചിലവില്ലാതെ തന്നെ നമ്മുടെ ചുമ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണിത്. അപ്പോൾ ഞാനൊരു ചെറിയ ഉള്ളി 30 എടുത്തിരിക്കുന്നത്, 25-30 എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള നമുക്ക് ചുമയ്ക്കുള്ള ഒരു പരിഹാരം അതും തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം അത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അത് ഏത് പ്രായക്കാർക്കും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ചുമ മാറ്റാനായിട്ടും കഫക്കെട്ടും ഉള്ള കുട്ടികൾക്ക് കഫക്കെട്ട് മാറാനും ഇത് സഹായിക്കും. ഇപ്പം ഞാൻ ഉള്ളി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കല്ലില്ലാത്തവർക്കെ ആണെങ്കിൽ ചോപ്പിംഗ് ബോർഡിലിട്ട് ചതച്ചെടുത്താലും മതി. ഇനി അതും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുതിട്ട്. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഈ ഉള്ളി നമുക്ക് താഴെ വേറൊരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജെറിസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വീണ്ടും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ജ്യൂസ് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഈ ഉള്ളി, ചതച്ചെടുത്ത ഉള്ളി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് തോരന് തളിച്ചു കൊടുക്കാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത്രയും ജ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1 teaspoon അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ 1/2 teaspoon മുതൽ 1/2 teaspoon വരെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 teaspoon അളവിൽ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ തേനിൻ്റെ അളവും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അത്രയേറെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചുമ നിൽക്കും. മാത്രമല്ല നമുക്ക് എത്ര വിട്ടുമാറാത്ത കഫക്കെട്ടാണെങ്കിലും അത് അലിഞ്ഞു പോയിക്കോളും. പിന്നെ ഇത് കഴിക്കേണ്ടത് എങ്ങനെയെന്നുണ്ടെങ്കിൽ ഓരോ 1 teaspoon അളവിൽ 3 ദിവസം കഴിച്ചാൽ മതിയാവും. പിന്നെ കൂടുതൽ പഴക്കമുള്ള ചുമയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.